ഈശോ മിശിഹായ് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, IHS മിനിസ്ട്രിയുടെ ഒരു പുതിയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും വളർത്തുന്ന അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട്. കൂടാതെ തന്നെ പുതിയ അനേകം വീഡിയോകൾ നമ്മൾ ഈ വിഷയ സംബന്ധമായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുമുണ്ട്. അത് പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മയിൽ പെടുത്തുകയാണ്. ഇതിനു മുമ്പ് രണ്ട് വീഡിയോകൾ നമ്മൾ ഈ വിഷയ സംബന്ധമായി ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ. അതായത് കാഞ്ഞിരപ്പള്ളിയിൽ ഇടുക്കി ജില്ലയിൽ നല്ലതണ്ണി എന്ന മലമുകളിൽ ഏതാനും യുവജനങ്ങൾ 27 വർഷമായി താമസിക ജീവിതം നയിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവരെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഡാനിയൽ പൂർണ്ണത്തച്ഛൻ വഴിയും ഫാദർ ജിസൺ ബോൾ വഴിയും ബഹുമാനപ്പെട്ട ബിജിൽ ചക്യാത്ത് അച്ഛൻ വഴിയും കൃപാസനം ജോസഫ് അച്ഛൻ വഴിയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവരെക്കുറിച്ച് രണ്ട് വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാട്ടുന്നതാണ്. നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണണം. അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ വീഡിയോ ആണിത്. ഒരുപക്ഷേ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന അവരുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ ഏതാണ്ട് 10 മിനിറ്റോളമുള്ള ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കണം. സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ഇടുക്കി ജില്ലയിൽ നല്ലതണ്ണി മലമുകളിൽ താപസീജി നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹോദരന്മാർ അത്ഭുതങ്ങൾ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിലും അത്ഭുതകരമായ ചില ജീവിതശൈലികൾ വച്ചു പുലർത്തുന്നുണ്ട്. അത് ഏറ്റവും തീക്ഷ്ണമായി ആധ്യാത്മിക ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നവരിൽ പോലും കാണപ്പെടാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ജീവിതത്തിൽ തീക്ഷ്ണമായി മുന്നേറാൻ ശ്രമിച്ചിട്ടും അറിവിൻ്റെ കുറവ് മൂലം വഴിതെറ്റി നീങ്ങുന്നവർക്ക് ഒരു ഗൈഡൻസിനായി ഈ സഹോദരന്മാരുടെ ജീവിതത്തിൽ എനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെട്ടിട്ടുള്ള 8 അത്ഭുതകരമായ നിലപാടുകൾ പങ്കുവെക്കുകയാണ്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഇത്തരം അത്ഭുതങ്ങളാണല്ലോ ആവശ്യമായിട്ടുള്ളത്. അത്ഭുതം 1. ഇതുവരെ കത്തോലിക്കാ സഭയിൽ ഉണ്ടായിട്ടുള്ള വിശുദ്ധരേക്കാൾ ഉയർന്ന വിശുദ്ധരാകാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ സഹോദരങ്ങൾ. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും. വേദഭാരംഗ ദേവസ്ഥ കൊച്ചുരേസ്യ തൻ്റെ സഹോദരി സെല്ലിനെ കത്തെഴുതുമ്പോൾ ഇപ്രകാരം എഴുതി: എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട പുണ്യവതിയായ അമ്മ ത്രേസ്യയെപ്പോലൊരു പുണ്യവതിയാകാനല്ല ഞാൻ ചേച്ചിയെ ഉപദേശിക്കുന്നത്. മറിച്ച് സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ പരിപൂർണ പ്രാപിക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, സഭയുടെ വിശ്വാസം അനുസരിച്ച് കാലഘട്ടം മുന്നോട്ട് നീങ്ങുന്തോറും കൂടുതൽ കൂടുതൽ വിശുദ്ധിയെ തികവ് പ്രാപിച്ച വിശുദ്ധരാണ് സഭയിൽ ഉണ്ടാകേണ്ടത്. യുഗാന്ത്യ സമയത്ത് സഭയിൽ അതുവരെ ഉണ്ടായിട്ടുള്ള വിശുദ്ധരേക്കാൾ ഉയർന്ന മഹാവിശുദ്ധർ സഭയിൽ ഉണ്ടാകുമെന്ന് 4 വിശുദ്ധരെങ്കിലും പ്രവചിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വിശുദ്ധരാകാൻ വേണ്ടി കൊതിച്ചു നടക്കുന്ന സമയത്താണ് ഈ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നവരായിട്ട് ഞാൻ ഇവരെ കണ്ടുമുട്ടുന്നത്. ഇവരെ മാത്രമേ ഇപ്രകാരം കണ്ടിട്ടുമുള്ളൂ. ഇവരുടെ ഈ ഉന്നതമായ ബോധ്യത്തെയും അതിനനുസൃതമായ ജീവിതശൈലിയെയും ഒന്നാമത്തെ അത്ഭുതമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അത്ഭുതം 2. വിശുദ്ധിയെക്കുറിച്ച് പലർക്കും ചിന്തയും ആഗ്രഹവും ബോധ്യങ്ങളുമുണ്ടെങ്കിലും ശരിയായ ബോധ്യം ലഭിക്കാത്തവരാണ് അനേകരും. എഫേസസ് ലേഖനം 1:4 പറയുന്നു: സ്നേഹത്തിലാണ് പരിശുദ്ധി. ഫ്രാൻസിസ് പാപ്പയുടെ ആനന്ദിച്ച് ആഹ്ലാദിക്കുന്ന അപ്പോസ്തല ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, എൻ്റെ നമ്പർ 21, പൂർണ്ണമായി ജീവിക്കുന്ന ഉപബിയാണ് വിശുദ്ധിയെന്ന്. വിശുദ്ധി അടങ്ങിയിരിക്കുന്നത് സ്നേഹപരിപൂർണ്ണത പ്രാപിക്കുന്നതിലാണെന്ന് വാക്കുകളേക്കാൾ ഉപരി ജീവിതശൈലിയിൽ കൂടി ഇവർ പ്രകടിപ്പിക്കുന്നത് പോലെ മറ്റാരിലും ഞാൻ കണ്ടിട്ടില്ല. താപസീയവും പരമാവധി നയിക്കുന്നതിലാണ് വിശുദ്ധി അടങ്ങിയിരിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് അത്തരം ജീവിതശൈലിയിൽ കാര്യമായി മുഴുകി ജീവിക്കുന്ന സമയത്താണ് ഞാൻ ഇവരെ കണ്ടുമുട്ടുന്നതും. ഇവരുമായി ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു ധ്യാനത്തിലൂടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് വിശുദ്ധിയെന്ന് വ്യക്തിപരമായും വ്യക്തമായും തിരിച്ചറിയുന്നതും. ഇവർക്ക് മുൻപ് തന്നെ ഈ ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നതും. 23 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു ജൂലൈ മാസത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് ആ ധ്യാനം നടത്തിയതെന്നും ആ ധ്യാനം രൂപപ്പെടുത്തിയ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ ദിനത്തിലാണ് ജൂലൈ 31 ഈ സന്ദേശം നിങ്ങളുമായിട്ട് നിങ്ങളോട് പങ്കുവെക്കുന്നതെന്നതും വളരെ വിസ്മയമായിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെടുന്നു. ഇത് തികച്ചും ഒരു ദൈവിക പദ്ധതി തന്നെയാണ്. ഈ മാസം തന്നെ ഈ പ്രിയപ്പെട്ട സഹോദരന്മാരെക്കുറിച്ച് 2 വീഡിയോ ചെയ്യാൻ ഇടയായി എന്നതും യാദൃശ്ചികമായിട്ട് ഞാൻ കാണുന്നില്ല. സ്നേഹത്തിലാണ് വിശുദ്ധി എന്ന പരിപൂർണമായ ബോധ്യമാണ് ഇവരിൽ കൂടി കാണപ്പെടുന്ന വിസ്മയകരമായ രണ്ടാമത്തെ കാര്യം. അത്ഭുതം 3. 27 വർഷമായി പലവിധ പ്രതിസന്ധികളുടെയും നടുവിൽ സ്ഥിരതയോടെ
ഒരേ ജീവിതശൈലി പുലർത്താൻ കഴിയുന്നു എന്നതാണ് ഇവരിൽ കാണപ്പെടുന്ന മറ്റൊരത്ഭുതം. യാതൊരു സൗകര്യമില്ലാത്ത ഒരു കുടിൽ, കരണ്ടില്ല, വേനൽക്കാലത്ത് ആവശ്യത്തിന് വെള്ളമില്ല, ആരെങ്കിലും വന്നു കൊടുക്കുന്ന ഭക്ഷണസാധനങ്ങളാണ് ഇവർക്ക് കഴിക്കാനായിട്ടുള്ളത്. കിടക്കുന്നത് തറയിൽ ചാക്ക് വിരിച്ച്, വന്യമൃഗങ്ങൾ ചുറ്റുപാടുമുണ്ട്, ഭൂരിഭാഗ സമയത്ത് മഞ്ഞ് കൂടി കടുത്ത് തണുപ്പായിരിക്കും. ഇതിനിടെ മാനസികമായി കടുത്ത വേദന ഉണ്ടാക്കുന്ന നിരവധി പ്രശ്നങ്ങളും. എന്നിട്ടും ഇത്ര ദീർഘവർഷങ്ങളായി ഈ സ്ഥലം വിട്ട് ഓടിപ്പോകാതെ നിലകൊള്ളുവാൻ ഇവർക്ക് കഴിയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരു അഭിഷേകമാണിത്. ചെറിയ പ്രതിസന്ധികളിൽ പോലും ഓടി മാറുന്ന ആത്മീയർക്ക് വലിയ വെല്ലുവിളിയും മാതൃകയുമാണിത്. അത്ഭുതം 4, ഇവരുടെ പരസ്പര സ്നേഹതീക്ഷ്ണതയാണ് നാലാമത്തെ അത്ഭുതമായിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ഒരു കാര്യം ലോകത്ത് തന്നെ ഒരിടത്തും ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തൻ്റെ ആദ്യ കുഞ്ഞ് പിറന്നു വീഴുന്ന കാണുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന മുഖഭാവവും സ്നേഹതീക്ഷ്ണതയുമാണ് ഇവരെ സമീപിക്കുന്നവരോട് ഇവർക്കുള്ളത്. അതാദ്യം കണ്ടാലും പല പ്രാവശ്യം കണ്ടാലും അങ്ങനെ തന്നെയായിരിക്കും. ഇവിടെ എത്തുന്നവർ തങ്ങളെ തന്നെ ആത്മശോധന ചെയ്ത് ഏറ്റവും അനുഭവിക്കാൻ സാധ്യതയുള്ളത് തങ്ങളിലെ പരസ്നേഹമില്ലായ്മയെക്കുറിച്ച് ഓർത്തായിരിക്കും. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ സ്നേഹിക്കുന്ന തീവ്രതയിലും പൂർണ്ണതയിലും തങ്ങൾ കണ്ടുമുട്ടുന്നവരെ സ്നേഹിക്കാനായി വ്രതമെടുത്തിരിക്കുന്ന ഇവരുടെ സ്നേഹതീക്ഷ്ണത എത്ര അധികമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത്ഭുതം 5, അത് ഈ കാലഘട്ടത്തെ ഏറ്റവും വലിയ അത്ഭുതമായിരിക്കും. ഒത്തിരിയേറെ ദൈവീക കൃപകൾ കൊണ്ട് നിറഞ്ഞവരാണെങ്കിലും അതിൻ്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ ഒളിഞ്ഞിരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു. അവരിലെ കൃപകളെക്കുറിച്ച് അവർ പരസ്യമായി പ്രസിദ്ധപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ പ്രസിദ്ധപ്പെടുന്നതിന് ഇവർക്ക് താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയ കൃപ ലഭിച്ചാൽ പോലും സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുത്തുവാൻ ആത്മീയർ പോലും വെമ്പു നിൽക്കുന്ന സമയത്താണ് ഉന്നതമായ കൃപകളാൽ അലങ്കരിക്കപ്പെട്ട ഇവരുടെ മറിഞ്ഞിരിക്കാനുള്ള ശക്തമായ നിലപാട് ഏറെ പ്രസക്തമാകുന്നത്. അത്ഭുതം 6, എല്ലാ വിശുദ്ധരിലും നിറഞ്ഞു നിന്നിരുന്നതും ഇന്നേറെ ആത്മീയ വളർച്ച നേടിയെന്ന് കരുതുന്നവർ പോലും പലപ്പോഴും ദൃശ്യമില്ലാത്തതുമായ ഒന്നാണ് തിരുസഭയോടുള്ള സ്നേഹം. തിരുസഭയോടുള്ള തീവ്രമായ സ്നേഹം ഇവരിൽ അത്ഭുതകരമായി കാണപ്പെടുന്നു. മറ്റ് മതസ്ഥരെയും മറ്റ് സഭാവിശ്വാസികളുമൊക്കെ അഗാധമായി സ്നേഹിക്കുമ്പോൾ പോലും കത്തോലിക്കാ സഭയുടെ അനന്യതയെക്കുറിച്ചുള്ള തികഞ്ഞ അവബോധം ഇവർ കാത്തു സൂക്ഷിക്കുന്നു. ഈശോ മതി, സഭ ഏതാണെങ്കിലും കുഴപ്പമില്ല എന്ന കാഴ്ചപ്പാട് അകത്തും പുറത്തും കൊണ്ടു നടക്കുന്നവർക്ക് മുമ്പിൽ ഈശോയും കത്തോലിക്കാ സഭയും ഒന്നാണ് എന്ന് വാക്കുകൊണ്ടും നിലപാടുകൊണ്ടും ഇവർ ശക്തമായ സാക്ഷ്യം നൽകുന്നു. എനിക്കൊരു തെറ്റുപറ്റിയേക്കാം, എന്നാൽ ഞാൻ ഒരിക്കലും ഒരു പാഷണ്ഡിയായി മാറുകയില്ല എന്ന വിശുദ്ധ ആഗസ്റ്റിനോസിൻ്റെ മനോഭാവം ഇവരിലും പ്രകടമാണ്. അത്ഭുതം 7, ആത്മാവിൻ്റെ സ്ഥാനത്ത് ശരീരത്തെ നിർത്തി അതിനെ പരിപോഷിപ്പിക്കാനായി ഭൗതികമായും ആത്മീയമായി പോലും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശരീരത്തെയും അതിൻ്റെ സുഖങ്ങളെയും ഉച്ചിഷ്ടം പോലെ കരുതുന്ന ഈ സഹോദരർ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. റോമാലേഖനം 13:14, അക്ഷരം പ്രതി ജീവിക്കുന്നവരായി നാം ഇവരെ കാണുന്നു. അനേക വർഷങ്ങളായി ഏതാണ്ട് 3 നേരവും കഞ്ഞി മാത്രം കുടിച്ച് നരച്ച് മങ്ങി ഇസ്തിരിയിടാത്ത വസ്ത്രങ്ങൾ, അതും 2-3 ജോഡി മാത്രം ഉപയോഗിച്ച് തറയിൽ ചാക്ക് വിരിച്ച് കിടന്ന് ശരീര സൗന്ദര്യവും ആരോഗ്യവും അവഗണിച്ച് ആത്മാവിനെ പരിപോഷിപ്പിക്കുവാൻ സ്ഥിരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ കേരളത്തിന് മാത്രമല്ല ആധുനിക ലോകത്തിന് തന്നെ വലിയ അത്ഭുതമായി മാറുകയാണ്. അത്ഭുതം 8, എത്ര നിരാശപ്പെടുന്ന കാര്യങ്ങൾ ലോകത്തിലും സഭയിലും കാണപ്പെട്ടാലും അതിലൊന്നും തെല്ലും കൂസാതെ അതിൻ്റെ അപ്പുറത്ത് വലിയ നന്മ വരാൻ പോവുകയാണ് എന്ന തികഞ്ഞ പ്രത്യാശ നിരന്തരം ഇവർ കാത്തു സൂക്ഷിക്കുന്നത് 8-ാമത്തെ അത്ഭുതമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇവരെ സമീപിക്കുന്നവർ ആരായാലും എത്ര നിരാശപ്പെട്ടവരാണെങ്കിലും പ്രത്യാശ കൊണ്ടെന്നറിയാതെ അവർ മടങ്ങില്ല. ഈ കാലഘട്ടം തികച്ചും അനിവാര്യമായിരിക്കുന്ന ഉന്നതമായ ഈ അഭിഷേകത്താൽ ദൈവം ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ അവിടെ എത്താൻ വേണ്ടിയും ആ അനുഭവത്തിൽ പങ്കിടാമെന്ന് നിങ്ങൾക്കും ആഗ്രഹം തോന്നിയേക്കാം. എന്നാൽ പരിമിതികൾ മൂലം ഈ സ്ഥലത്ത് എത്താൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇവരിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ച് സ്നേഹം നിറവുള്ള തീഷ്ണമായ ഒരു വിശുദ്ധിയെ നയിക്കുവാൻ നമുക്കുമെല്ലാം സാധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഏറ്റെടുത്തിരിക്കുന്ന ഈ വലിയ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള കൃപ ഇവർക്ക് ലഭിക്കാൻ വേണ്ടിയും നമ്മൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകളും ഇതിൽ രേഖപ്പെടുത്താൻ വേണ്ടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ തൊട്ടുപുറകെ കാണിക്കുന്ന ഇവരെക്കുറിച്ചുള്ള മറ്റ് 2 വീഡിയോ കൂടി
പ്രാർത്ഥനാപൂർവ്വം കാണാൻ വേണ്ടി കൂടിയും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അമേൻ.